ഉത്തുംഗ സ്നേഹഗോപുരം എന്ന കൽപ്പറ്റ നാരായണൻ്റെ ലേഖനം അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കാവ്യത്തിൻ്റെ ചില പ്രത്യേകതകളാണ് വിശകലനം ചെയ്തിരിക്കുന്നത്. അതായത് ഉത്തുംഗ സ്നേഹഗോപുരം എന്ന് പറയുമ്പോൾ സ്നേഹം മാർഗമായിട്ട്, സ്നേഹം ആദർശമായിട്ട് രൂപവൽക്കരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം പിന്നീട് എങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്നുള്ള ഒരു ചിന്ത കൂടി, ഒരു വിവരണം കൂടി ഇതിനകത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഈ റഷ്യൻ വിപ്ലവത്തിന് പശ്ചാത്തലമായിട്ട് പ്രവർത്തിച്ച ചില സംഗതികൾ, അതായത് തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള സംഘർഷം, അടിച്ചമർത്തപ്പെടുന്ന തൊഴിലാളി വർഗം, ചെയ്യുന്ന ജോലിക്ക് മതിയായ കൂലിയോ മതിയായ വിശ്രമമോ ഒന്നും ലഭിക്കാതെ മുതലാളിമാർക്ക് വേണ്ടി രാപ്പകലന്യ ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് മരിക്കുന്ന തൊഴിലാളി വർഗം, ആ അധ്വാനിക്കുന്നവൻ്റെ വിഷമം കണ്ടറിഞ്ഞ് അതിനുവേണ്ടി, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മഹത്തായ ആശയങ്ങളെ മുൻനിർത്തിയാണ് ആ പ്രസ്ഥാനം തുടങ്ങി വച്ചത്. സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രതീക്ഷിച്ച് യാത്ര തുടങ്ങിയ കമ്മ്യൂണിസത്തോട് ആദ്യകാലത്തൊക്കെ അക്കിത്തത്തിന് വളരെയധികം താല്പര്യം തോന്നി. എന്നാൽ പിന്നീട് അങ്ങോട്ട് പലതരത്തിലുള്ള വിവേചനകൾ അതിൽ വന്നു ചേർന്നപ്പോൾ അദ്ദേഹം മാറി ചിന്തിക്കാനിടയായി. ഏത് ദർശനവും അധികാരത്തിന് കീഴിൽ വരുമ്പോൾ അത് വികലമാക്കപ്പെടും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മാർക്സിസത്തിനും അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. റഷ്യയിലെ സ്റ്റാലിനിസത്തിലേക്കും അതിൻ്റെ ഉന്മൂലനത്തിലേക്കും തടവറകളിലേക്കുമൊക്കെ അത് വ്യാപിച്ചപ്പോൾ അധികാരം മർദ്ദനത്തിനുള്ള ഒരു ഉപകരണമായി മാറി. എതിർക്കുന്നവനെ അടിച്ചമർത്തുന്ന അളവോളം അത് വഴിമാറി. അതുകൊണ്ട് ആ നവഗോപുരത്തെ അധികാരദാഹികൾ തകർത്തെറിഞ്ഞുകൊണ്ട് വീണ്ടും പടുകുഴിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. പ്രത്യാശയിൽ നിന്നും നിരാശയിലേക്ക് ലോകം വഴിമാറി, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങൾ വഴിമാറിപ്പോയി. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കാവ്യം ആ എഴുതാൻ ഇതാണ് പശ്ചാത്തലം. അപരനെ ശത്രുവായി കാണുന്നൊരു തത്വശാസ്ത്രത്തിലല്ല അദ്ദേഹം വിശ്വസിച്ചത്. മറിച്ച് ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കുമ്പോൾ ഉദിക്കുകയാണ് എന്നെ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് അദ്ദേഹം എഴുതി. അങ്ങനെ മറ്റുള്ളവർക്കുടെ വേദനയിൽ വേദനിക്കാനും മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കാനും അങ്ങനെ സമാനുഭാവമുള്ള ഹൃദയങ്ങൾ ഉണ്ടാകാനും അദ്ദേഹം ആഗ്രഹിച്ചു. വെറുപ്പിൽ നിന്ന് വെറുപ്പും ഹിംസയിൽ നിന്ന് ഹിംസയുമല്ലേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ആ പ്രസ്ഥാനം, അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയ പ്രസ്ഥാനം പീഡനങ്ങളുടെ തടവറകളായി മാറിയത് ചരിത്രം. മനുഷ്യർക്കിടയിൽ ഇരുമ്പുമറകൾ തീർത്ത ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കാരുണ്യമില്ലായ്മയിൽ മനുഷ്യത്വം ചതഞ്ഞരയുന്നതാണ് കവി കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ആ രീതിയിലാകാതെ എങ്ങനെ വരും? കാരുണ്യത്താൽ പ്രചോദിതനായി കമ്മ്യൂണിസ്റ്റായവർ പിന്നീട് മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ട് തന്നെ അതിനോട് വിട പറയുന്നതും കാണാൻ സാധിക്കും. നന്മ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ തിന്മയാണ് ചെയ്യുന്നത് എന്നുള്ള വൈരുദ്ധ്യം അവിടെ സത്യമായി മാറുകയാണ്. അതുകൊണ്ട് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നദ്ദേഹം എഴുതി. വെളിച്ചം എന്ന് കരുതി ചാടി പുറപ്പെട്ടത് ഇരുട്ടിനേക്കാൾ കഠിനമായ ഒന്നിലേക്കായിരുന്നു എന്നദ്ദേഹം നിരീക്ഷിച്ചു. വിശന്നു മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശവം കണ്ടപ്പോൾ അതൊന്നും കാണാതിരിക്കട്ടെ, ഇരുട്ടിലിരുന്നാൽ ഒന്നും അറിയണ്ടല്ലോ എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ഈ കാവ്യം മനുഷ്യ ചരിത്രത്തെ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് വിലയിരുത്തുകയാണ്. പീഡനകാലം പിന്നിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്നു പറക്കുന്ന ഒരു മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ലോകമാണ് അക്കിത്തം സ്വപ്നം കാണുന്നത്.